ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്കൂടെ ഞങ്ങളുടെ ടൗണിൽ എന്താ പറയുക, എക്സിബിഷൻ എന്നൊക്കെ പറയാം നമുക്ക്. ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് മേള എന്നാണ്, ഫെയറൊക്കെ പോലെ അവിടെ റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കാണാനായിട്ട് പോകണമെന്ന്. അപ്പോൾ ആൽവിൻ വന്നില്ല, അവന് വരാനും താല്പര്യമൊന്നുമില്ല. റൈഡ്സ് പിള്ളേർ കളിക്കുന്ന ഐറ്റംസുകളൊക്കെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവനത് മേൽക്കൊന്നുമില്ല എന്നും പറഞ്ഞ അവൻ വന്നില്ല. ഞാനും ചേട്ടനും അഞ്ജലിയും കൂടിയാണ് പോണത്. അപ്പോൾ നമ്മളിപ്പോൾ പോണത് രാത്രിയിലാണ് പോണത്, അതുകൊണ്ട് തന്നെ വഴിയിലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. അവിടെ ചെന്നാലും നമുക്ക് ഉള്ള ലൈറ്റൊക്കെ വെച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഈ രാത്രി പോണത് കൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എത്രത്തോളം ക്ലിയർ ആയിരിക്കും എന്ന് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പറ്റുന്ന പോലെയൊക്കെ അവിടെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ പറ്റുന്നതും എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം. അപ്പോൾ നമുക്ക് മേളയ്ക്ക് പോകാം. നമ്മളിതേ അങ്ങനെ എക്സിബിഷൻ നടക്കുന്ന ഒരു ഗ്രൗണ്ടിലേക്ക് എത്തി. ഇതൊരു കോളേജ് ഗ്രൗണ്ട് ആട്ടോ, കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് അവർ എക്സിബിഷൻ നടത്തുന്നത്. അപ്പൊ അതേ നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്തി. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ എൻട്രൻസിന്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ഫ്രണ്ടിലായിട്ട് ഫ്രണ്ട് ഭാഗത്ത് സൈഡിലായിട്ട് ഒരു കുറെ കളിക്കോപ്പുകളും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളും അതിൽ നിന്ന് ഒരു ലൈറ്റ് ഇഷ്ടപ്പെട്ട് ചേട്ടൻ അതിൽ നിന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾക്കും വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട്. ലൈറ്റ് വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ എൻട്രൻസിന്റെ അടുത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് അവിടെ ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റാണ് കജ്ജല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം, അത് അവരവിടെ ഉണ്ടാക്കുന്ന കണ്ടു. അപ്പൊ ഞങ്ങൾക്ക് കാണാനുള്ള ഒരു രസത്തിന് ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു അത് എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ കണ്ടു. നമ്മൾ വാങ്ങിയൊന്നുമില്ല അത്, പക്ഷെ ജസ്റ്റ് അവരുണ്ടാക്കുന്ന മെത്തേഡൊക്കെ ഒന്ന് കണ്ടു. അതിനുശേഷം ഞങ്ങൾ എൻട്രൻസിന്റെ അടുത്ത് പോയി, അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പൊ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. ഉള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോ എല്ലാം കളർഫുള്ളാണ്, അത് വേറൊരു ലോകമാണ്. ഒത്തിരി റൈഡ്സുകൾ ഒരു സൈഡില്, ഒത്തിരി ഷോപ്സുകളായിട്ട് ഒരു സൈഡില്, അങ്ങനെ എന്താ പറയാ, കണ്ണിന് നല്ലൊരു മനോഹര കാഴ്ചയായിരുന്നു. അല്ല, നമ്മള് അകത്തേക്ക് കടക്കുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് മരണക്കിണർ ഉണ്ടായിരുന്നു. അപ്പോ ചേട്ടൻ പറഞ്ഞു ഒന്ന് മരണക്കിണർ ഒന്ന് പോയി കാണാമെന്നും പറഞ്ഞ്. ഞാനങ്ങനെ അധികം കണ്ടിട്ടില്ല, ആകെ ഒരിക്കൽ മാത്രം കണ്ട ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ കാണിക്കാന്നും പറഞ്ഞ് എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് പേടി പോലെയായിരുന്നു, എങ്കിലെന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് കാണിക്കാന്നും പറഞ്ഞ്. മരണക്കിണർ കാണാനായിട്ട് ഞങ്ങൾക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണമായിരുന്നു. അപ്പൊ മുകളിലേക്ക് ഞങ്ങൾ കയറി ചെന്ന് മുകളിൽ ചെന്ന് നമ്മള് നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു വ്യൂ കിട്ടും. റൈഡ്സുകളുടെയും അതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ നമുക്ക് മൊത്തത്തിലൊരു വ്യൂ കിട്ടും അവിടെ നിന്ന് കഴിഞ്ഞാൽ. അപ്പൊ ഞങ്ങൾ അതൊക്കെ കണ്ട് കുറച്ച് സമയം അങ്ങനെ ഞങ്ങളുടെ സമയം കടന്നുപോയി. റൈഡേഴ്സ് ഒക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്.
ബൈക്ക് റൈഡേഴ്സുണ്ട്, അതുപോലെ കാർ ഓടിപ്പിക്കാൻ വേണ്ടി ഡ്രൈവറും വണ്ടിയുടെ ഉള്ളിൽ കയറി റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഭരണക്കിണർ കാണാം. അങ്ങനെ ഞങ്ങൾ ആ റൈഡൊക്കെ കണ്ടു, നല്ലപോലെ തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. ശരിക്കും ഇടയ്ക്കൊക്കെ ഇത്തിരി പേടിയൊക്കെ തോന്നിയായിരുന്നു, എങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പോയത് ഷൂട്ടിങ്ങിന്റെ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ അവിടെ ആ ഭാഗമൊക്കെ കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കട്ടെ എന്നും പറഞ്ഞ് ചേട്ടൻ്റെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചേട്ടൻ ഷൂട്ട് ചെയ്യുന്നത് കാണാം. വേറെയും ഒത്തിരി റൈഡ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പക്ഷെ ഒന്ന് രണ്ടെണ്ണത്തുമ്പോൾ മാത്രമേ കയറിയുള്ളൂ. പിന്നെ ഒന്ന് രണ്ടെണ്ണത്തുമ്പോൾ അഞ്ജലിനെ കയറ്റി. അവളുടെ ആഗ്രഹം കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ എക്സിബിഷൻ കാണാൻ പോകുന്നത് തന്നെ. വേറെ അധികം ഒന്നും ഞങ്ങൾ കയറാൻ പോയില്ല, കാരണം ഒത്തിരി രാത്രിയല്ലേ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ വേഗം പിറ്റേ ദിവസം ക്ലാസ് ഉള്ളതാ, അതുകൊണ്ട് വേഗത്തിൽ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഒത്തിരി കടകൾ ടോയ്സിന്റെ തന്നെയായിരുന്നു. കൊച്ചുകുട്ടികൾക്കൊക്കെ പറ്റിയ ടോയ്സുകൾ ഇഷ്ടമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിച്ചണിലേക്ക് പറ്റിയ വീട്ടാവശ്യങ്ങൾക്കൊക്കെ പറ്റിയ പല ഐറ്റംസുകൾ, അങ്ങനെയും കുറച്ച് കടകൾ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഗേൾസിനും ലേഡീസിനുമൊക്കെ പറ്റിയ ക്ലിപ്സുകൾ, ടവലുകൾ, കാര്യങ്ങൾ, ഹാങ്കീസ് അങ്ങനെയൊക്കെ ആയിട്ട് ഹെയർ ബാൻഡ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കടകൾ അതും ഉണ്ടായിരുന്നു. നമ്മളും ചിലതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ.
ഇത് മൊത്തം ഒരു അച്ചാറിന്റെ കടയാട്ടോ. ഇതിനകത്ത് പല വിധത്തിലുള്ള വെറൈറ്റീസ് ഓഫ് അച്ചാർ നിങ്ങൾക്ക് കാണാം. ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്ന എല്ലാ ടൈപ്പ് അച്ചാറുകളും ഇവിടെ ഉണ്ട്. അതവരിങ്ങനെ ലൂസായിട്ട് വിൽക്കുന്നുണ്ട്. അപ്പൊ ആവശ്യക്കാരൊക്കെ വന്ന് വാങ്ങിച്ചു പോകുന്നുണ്ട്. ഇത് മാല, വള, കമ്മല് അങ്ങനത്തെ ഒക്കെ ഐറ്റംസുകളുടെ ഒരു ഏരിയയാണ്. അപ്പൊ ഇവിടെയും ആൾക്കാർ വന്ന് ആവശ്യക്കാരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ കട വളകൾക്ക് മാത്രമായിട്ടുള്ളൊരു കടയാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് വളകളുണ്ട്. ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല, ഞങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് പോയുള്ളൂ. ഇതൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ലായിരുന്നു. ഈ കടയിൽ നിന്ന് ഞാൻ കിച്ചണിലേക്ക് വേണ്ടി രണ്ട് മൂന്ന് പാത്രങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വീട്ടിൽ ചെന്ന് നമ്മള് പാക്കറ്റ് തുറക്കുമ്പോൾ കാണിച്ചു തരാം നിങ്ങളെ വാങ്ങിയതെല്ലാം. ഇത് ചെരുപ്പുകൾ തന്നെയുള്ള ഒരു സെക്ഷനാണ്. ചെരുപ്പുകൾ മാത്രമുള്ള ഈ കടയിൽ അധികം വിലയൊന്നുമില്ല. 150 രൂപ ഒക്കെയുള്ള വിലയുള്ള ചെരുപ്പുകളൊക്കെയാണ്. പക്ഷെ നമ്മളൊന്നും വാങ്ങിച്ചൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് കണ്ടു പോകുന്നുള്ളു അവിടുന്ന്. ഇവിടുത്തെ അഞ്ചുമോള് പെൻസിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പെൻസിലുകൾ ഉണ്ട് ഇവിടെ. അപ്പൊ ഏതെങ്കിലും ഇഷ്ടപ്പെടുമോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഞ്ജുവിന് ഇഷ്ടമുള്ള ടോയ്സ് കണ്ടപ്പോഴേക്കും എന്നെ വലിച്ചുകൊണ്ട് പോകണമെന്നാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് പപ്പോട് പറഞ്ഞ് അത് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അഞ്ജുവിന് ഇഷ്ടമുള്ള രണ്ട് ടോയ്സ് നമ്മളവിടുന്ന് വാങ്ങി. ഒരു പപ്പീനെയും പിന്നെ ഒരു ഡോരിമോനെയും വാങ്ങിച്ച് നമ്മൾ ആ കടയിൽ നിന്നും പോന്നു. വളകളുടെ തന്നെ വേറൊരു കട നോക്കിയാൽ എന്ത് ഭംഗിയല്ലേ. ഇങ്ങനെ വളകൾ അട്ടി അട്ടിയായിട്ട് അവർ വെച്ചേക്കണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനും ദേ ഇവിടുന്ന് കൊച്ചു കൊച്ചു പാത്രമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടമായ ഒരു ചെറിയ പാത്രം ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുള്ള ബാഗുകളുടെ തന്നെ ഒരു ഏരിയയാണ്. ഞങ്ങളെല്ലാം കണ്ടുപോകുന്നു, ഞാൻ ബാഗൊന്നും എടുത്തില്ല. തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് വേറെ കട കാണാം. ഇവിടെ ചില്ല് ഗ്ലാസ്, കപ്പ്, പിന്നെ സോസ്പാൻ ആ ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ് ഈ കടയിലുള്ളത്. അപ്പൊ ഞാൻ ഒന്ന് രണ്ടെണ്ണമൊക്കെ എടുത്ത് നോക്കി, പക്ഷെ എനിക്കെന്തോ അങ്ങോട്ട് അത്രയ്ക്കും തൃപ്തി വന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയില്ല. പിന്നെ കപ്പിന്റെ സ്റ്റാൻഡുകളൊക്കെ കണ്ടു, പക്ഷെ നമുക്കിപ്പോ കൊണ്ടുവന്നാലും വീട്ടിൽ നിന്നും വെക്കാൻ അത്രയും സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല അവിടെ നിന്ന്. ഈ കടയിൽ മൊത്തം പ്ലേറ്റ്സുകളും അതുപോലെ ബൗൾസ്, പിന്നെ സെറാമിക് പാത്രങ്ങള്, ഭരണികള്, ആ ടൈപ്പ് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ നമ്മളൊന്നും വാങ്ങിയില്ല, അല്ല അങ്ങനെ നോക്കി
നോക്കി കണ്ടൊക്കെ പോകുന്നുള്ളൂ, ഒന്നും വാങ്ങിച്ചില്ല അവിടെ നിന്ന്. അഞ്ജുനെ ഈ റൈഡിൽ കയറണം എന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ ഓർത്തുന്ന ഇതിനകത്ത് കയറാന്ന്. അപ്പൊ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഈ റൈഡിലേക്ക് കയറാനായിട്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ദേ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ആയിട്ടോ. അപ്പൊ നമ്മളങ്ങനെ ദേ ഈ റൈഡും നല്ല പോലെ തന്നെ എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങള് ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തി. അപ്പൊ ഞങ്ങൾ ഇറങ്ങി വീണ്ടും അടുത്ത സ്ഥലത്തേക്കായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അഞ്ജുവിൻ്റെ ഒത്തിരി ഫേവറേറ്റ് ഒരു റൈഡാണ്. അപ്പോൾ ഇതുമ്മ കയറാൻ വേണ്ടി അഞ്ജു ദേ പോയി. മറ്റു കുട്ടികളുടെ കൂടെ ദേ അഞ്ജും അവിടെ റൈഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ഞങ്ങൾ മേളയൊക്കെ കണ്ട് വീട്ടിലേക്ക് ദേ തിരിച്ചെത്തി. നേരം 10 മണി കഴിഞ്ഞു. മേളയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നേപ്പിക്കും. അപ്പോൾ ദേ എല്ലാവരുടെയും കയ്യിലും ഓരോരോ ഐറ്റംസ് ഉണ്ട്. അവിടെ ഇങ്ങനെ നല്ല വില കുറവിന് സാധനങ്ങളൊക്കെ കിട്ടണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറ്റുന്ന കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് സാധനമൊന്നും വാങ്ങിച്ചിട്ടില്ല, ജസ്റ്റ് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളെ അതും കൂടി ഞങ്ങൾ തുറന്ന് കാണിച്ചുതരാം, വാങ്ങിച്ച ഐറ്റംസൊക്കെ കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ കാണണ്ടേ. ദേ അഞ്ചു മോളുടെ അടുത്തേക്ക് നോക്കൂ. ആദ്യം അഞ്ചു മോൾക്ക് 2 ടോയ്സ് വേണമെന്നും പറഞ്ഞും കൊണ്ട് ഇതാ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഒന്ന് ഇത്, ഇതിൻ്റെ പേരെന്താ? ഡോരിമോനോ? ഡോരിമോൻ. ഇത് ഡോരിമോൻ. അഞ്ചിക്ക് അഞ്ചുവിനുള്ള ഡോരിമോൻ. പിന്നെ ഇത് ഒരു പട്ടിക്കുട്ടി. ഇത് രണ്ടും കൂടെ അവർ പറഞ്ഞു 150 രൂപയുള്ളൂ രണ്ടും കൂടെ എടുക്കണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അത് രണ്ടും വേണമെന്ന് പറഞ്ഞൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അത് രണ്ടും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ദേ വേറൊരു ഐറ്റം വാങ്ങിച്ചു നമ്മൾ. ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ആ ഐറ്റം. ലൈറ്റ് ഒന്ന് ഞാൻ ഓഫ് ആക്കി നോക്കട്ടെ, ഒരു സെക്കൻഡ്. ലൈറ്റ് കളർ മാറ്റിക്കാൻ ജു. വേറെ വേറെ കളർ വരും. കൈ മാറ്റിക്ക്. അവിടെ ഞെക്കി ഞെക്കി പിടിച്ചോണ്ടിന്ന് വേറെ ഒരു കളർ ആക്കിക്ക്. ഒന്നുകൂടെ ഞെക്കിക്കേ, വേറെ ഒരു കളറും കൂടെ വരുത്തിക്ക്. ഒന്നുകൂടെ നോക്കിക്കേ, ഒന്നുകൂടെ മാറ്റിക്കേ. അവിടെ ആയിക്കട്ടെ, ഇത് നല്ല കളർഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഈ ഐറ്റം ഇഷ്ടമായോ? ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ ഈ ഐറ്റം നമ്മൾ വാങ്ങി. ഇതിന് ഇതിന് എത്ര രൂപ കേട്ടോ? ഇതിന് 80 രൂപ. ഇത് 3 ബാറ്ററിയുടെയാണ്. 3 ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്ന ഐറ്റമാണ്. ബാറ്ററി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ പണി കഴിഞ്ഞു, പിന്നെ നമ്മൾ വേറെ പുതിയ ബാറ്ററി വാങ്ങിച്ചിടണം. ഇത് ഞാൻ കിച്ചണിലേക്ക് വേണ്ടി വാങ്ങിച്ച ഒരു ചെറിയ പാത്രമാണ്. അതിൻ്റെ അടപ്പുണ്ട് ഇതിൻ്റെ കൂടെ. ഇതിന് വില കുറവാണ്, ഇതിന് 80 രൂപയോ 100 രൂപയോ കണ്ടുള്ളൂ ഇതിന്. അതുകൊണ്ട് ഇത് വാങ്ങി. പിന്നെ ഇത് 40 രൂപ. പിന്നെ പല റേറ്റിലുണ്ട് കേട്ടോ, അവിടെ പല റേറ്റിലുള്ള സാധനങ്ങളുണ്ട്. ഇത് 20 രൂപയുള്ളൂ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഇത് നമുക്കിങ്ങനെ
കയ്യിൽ പിടിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ചെയ്യാമല്ലോ. ചായക്കുള്ള ഇഞ്ചിയോ വെളുത്തുള്ളിയോ എന്ത് എന്താണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം പെട്ടെന്ന്. അപ്പോൾ ഇതങ്ങനെ ഒരൈറ്റം ഞാൻ വാങ്ങിച്ചു. ഇതിനധികം ഇല്ല കേട്ടോ, ഇതിന് 20 രൂപയേ ഉള്ളൂ. ഇത് നമുക്ക് തോരനൊക്കെ കോരി തോരനൊക്കെ കോരാനോ അല്ലെങ്കിൽ ഓയിലിൽ നിന്നൊക്കെ എന്തെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ കോരിയെടുക്കാനൊക്കെ പറ്റിയൊരു കയ്യിലാണത്. പിന്നെ ഇത് വെറുതെ കറിയൊക്കെ കോരിയെടുക്കാവുന്ന ചെറിയൊരു കയ്യിൽ. ഇതെല്ലാം 30 രൂപ അങ്ങനത്തെയൊക്കെ ഐറ്റംസ് കേട്ടോ, 30 രൂപയൊക്കെ. ഇത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ചിരണ്ടാനുള്ള ഒരു എന്താ പറയുക, ഇതിനെന്താ പറയണേ, പൊട്ടറ്റോ പീലർ, അത് ഒരെണ്ണം. പിന്നെ വേറെ എന്താ, പിന്നെ ഇതിങ്ങനെ 2-3 ഒരെണ്ണം കൂടി ഉണ്ടായാലും അങ്ങനത്തെ ഇങ്ങനെ 2-3 ടവല് വാങ്ങിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ക്യാമറയ്ക്കൊക്കെ, ക്യാമറയുടെ ലെൻസൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് വയ്ക്കാനും അതുപോലെ ക്യാമറ തുടയ്ക്കാനൊക്കെയുള്ള ടവലാണ്. സ്മൂത്തായിട്ടുള്ള സ്മൂത്ത് ടൈപ്പ് ടവലാണത്. അതിനുവേണ്ടി വാങ്ങിച്ചത്, ക്യാമറ തുടയ്ക്കുകയും പൊതിഞ്ഞ് വയ്ക്കുകയൊക്കെ ചെയ്യാനായിട്ട്. ഇതിന് എത്രയായിരുന്നു, ഇതിന് 20 രൂപയോ അങ്ങനെയും കണ്ടാണ്, ഒരെണ്ണത്തിന് 20 രൂപ അങ്ങനെ വില കുറവാണ് ഇതിനൊക്കെ അവിടെ. അപ്പോൾ ഇങ്ങനെ 2-3 ടവല് വാങ്ങിച്ചു. പിന്നെ വേറെ എന്തോ വാങ്ങി, പിന്നെ ഇതേ 5 മുളക്ക് ക്ലിപ്പ് വാങ്ങിച്ചു. ഇതൊക്കെ 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെയുള്ളൂ. പിന്നെ വേറെ എന്തോ വാങ്ങിയത്, ഇതെനിക്ക് വാങ്ങിച്ച ക്ലിപ്പാണ് 2 എണ്ണം. ഇത് ഇതുപോലെ തന്നെ 20 രൂപ അങ്ങനെയൊക്കെയുള്ളൂ. എല്ലാം വളരെ ചെറിയ വിലയിലാണ്. ഇത് 5 ജൂന് വാങ്ങിച്ചേക്കുന്നത് ഹെയർ ബാൻഡാണ്. ഇത് 10 രൂപയുള്ളൂ കേട്ടോ. ഇതിങ്ങനെ ഹെയർ ബാൻഡിന് 10 രൂപ ഒരു പാക്കറ്റിന്. പിന്നെ ഇതെല്ലാം 20 രൂപ 20 രൂപയൊക്കെ ഐറ്റംസുകൾ. ഇനി ഇത് ഞാൻ കിച്ചണിലേക്ക് വേണ്ടി വാങ്ങിച്ചേക്കണ ഒരു പാത്രമാണ്. നമുക്കൊക്കെ പച്ചക്കറികളൊക്കെ കഴുകി വാരിയൊക്കെ വെക്കാൻ പറ്റിയ ഒരു പാത്രം. ഇതിന് 100 എത്ര രൂപ ഇതിന് ആയിരുന്നു, 140 രൂപ 150 രൂപ 140 രൂപ അങ്ങനെയാണ്, 140 രൂപ കണ്ടാണ് ഇതിന്. അത്രയ്ക്കുള്ളൂ, പക്ഷേ നല്ല ബലമൊക്കെയുള്ള നല്ല പാത്രം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങി. വേറെ ഇവിടെ ഒത്തിരി ഐറ്റംസുകളുണ്ട്, നമ്മളതൊന്നും വാങ്ങിക്കാൻ പോയില്ല. ചെരുപ്പുകളൊക്കെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ 1-ാമത് പോയി തന്നെ രാത്രിയില്ല, അപ്പോൾ അത്രയും ടൈമും ഇല്ല. പിന്നെ അവൾക്ക് ഒത്തിരി റൈഡുമേക്ക് കയറണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒത്തിരി ഒന്നും കയറാനൊന്നും പറ്റിയില്ല, 2-3 എണ്ണമൊക്കെ കയറി അങ്ങനെ എൻജോയ് ചെയ്ത് പോന്നു. എന്താ ട്രെയിനിലെ ബൗൺസിങ്ങിന്റെ സ്ലൈഡ്, പിന്നെ വേറെ ഏതാ കയറി, മരണക്കിണർ കാണാൻ പോയി. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അനുഭവമായിരുന്നു കേട്ടോ. ഇതേമേ അവര് കൈവിട്ടൊക്കെ ഓടിപ്പിക്കണ കണ്ടിട്ട്, കൈവിട്ടൊക്കെയാണ് വണ്ടി ഓടിപ്പിക്കണേ. നമുക്കതൊക്കെ വീഡിയോയില് കാണാമല്ലോ, വീഡിയോയിൽ എടുത്തിട്ടുണ്ട്, വീഡിയോ പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു നോക്കൂ. അപ്പൊ നിർത്തിയാലോ, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.